ഇപ്പോ മാങ്ങയുടെ സീസൺ ആണ് അല്ലേ അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ മാവ് ഉണ്ടെങ്കിൽ ധാരാളം മാങ്ങ കിട്ടും അപ്പോൾ അത് നമ്മൾ സാധാരണ എന്താണ് ചെയ്യുന്നത് കുറേ അച്ചാർ ഉണ്ടാക്കി സൂക്ഷിക്കും അതുപോലെ തന്നെ എന്താണ് പഴുത്ത മാങ്ങ ആകുമ്പോഴത്തേക്ക് പുളിശ്ശേരി ഉണ്ടാക്കും അപ്പോൾ ഇന്ന് നമ്മൾ മാങ്ങ കൊണ്ട് വ്യത്യസ്തമായ ഒരു വിഭവമാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ലിറ്റിൽ ലെമൺ കുക്കിംഗ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഭവം പച്ചമാങ്ങ സാമ്പാർ ഒരു കാൽ കപ്പ് തുമര കഴുകി നന്നായിട്ട് എടുത്തത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിന്റെ കൂടെ ഒരു അഞ്ച് അല്ലി വെളുത്തുള്ളി അതുപോലെ ആവശ്യത്തിന് വെള്ളം അപ്പം വെള്ളം ഇത് കണ്ടോ ഇതിപ്പോ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന തീരെ കട്ടിയില്ലാത്ത തുമരയാണ് അപ്പൊ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും അല്ലാത്തതുണ്ടല്ലോ കുറച്ചുകൂടി കട്ടി കൂടിയതുണ്ട് അപ്പൊ അതിന് കുറച്ചും കൂടി വെള്ളം ആവശ്യമായിട്ട് വരും അപ്പൊ ഞാനിപ്പം ഇവിടെ ഒരു കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് പിന്നെ ആവശ്യമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം അപ്പൊ ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇതിന്റെ കൂടെ നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം അപ്പൊ കട്ടിയുള്ള തുമരയാണ് എടുക്കുന്നതെങ്കിൽ കുക്കറിൽ വേവിക്കാം ഞാനിപ്പോ ഇത് കട്ടിയില്ലാത്ത തുമരയായതുകൊണ്ടാണ് ഇങ്ങനെ വേവിച്ചെടുക്കുന്നത് എന്താ കണ്ടോ നമ്മുടെ തുമര ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വെന്തുടങ്ങിയാലും കുഴപ്പമില്ല ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് വേറൊരു പാത്രം വെച്ചെടുക്കാം ഓക്കെ പാത്രം നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ജീരകം 1/2 ടീസ്പൂൺ ഉഴുന്ന് ഇതിന്റെ കൂടെ 3 ഉണക്കമുളക് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഇതെല്ലാം ഒന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും ഒരു സവാള ചെറിയ കഷ്ണങ്ങളായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം ഇത് നന്നായി വഴറ്റി കൊടുക്കാം ഇതൊന്ന് വാടി കിട്ടിയാൽ മതി ഒരുപാട് മൂക്കൊന്നും വേണ്ട അപ്പം ഇവിടെ സവാള നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം അപ്പം തക്കാളി ഒന്ന് വാടി കഴിയുമ്പോഴേക്കും ഒരു ചെറിയ സൈസ് വലുപ്പമുള്ള പുളി കാൽ കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് ഇത് നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കുറച്ച് മതി കാരണം നമ്മൾ മാങ്ങ ചേർക്കുന്നുണ്ട് അതുപോലെ തക്കാളിക്കും പുളിയുണ്ട് ചെറിയൊരു സൈസ് പുളി കാൽക്കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നമ്മൾ തുമരയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിലൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലൂടെ ഇട്ട് കൊടുക്കാം ഇനി ചേർക്കേണ്ടത് സാമ്പാർ പൊടിയാണ് ഒരു 3 ടീസ്പൂൺ സാമ്പാർ പൊടി ഈ സാമ്പാർ പൊടിയുടെ പച്ചമുളക് ഒന്ന് മാറിക്കഴിയുമ്പോഴേക്കും നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിരിക്കുന്ന തുമര ചേർത്ത് കൊടുക്കും നമുക്കിനി വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പം ഓരോരുത്തർക്കും ഓരോ കൺസിസ്റ്റൻസി ചിലർക്ക് കുറുകിയിരിക്കുന്ന സാമ്പാർ ആയിരിക്കും ഇഷ്ടം ചിലർക്ക് അല്പം നീണ്ടിരിക്കണം അപ്പൊ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം എത്ര മാത്രം നമുക്ക് ഇത് അതിന്റെ കൺസിസ്റ്റൻസി വേണമെന്നനുസരിച്ചിട്ട്
ഈ സമയം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു മാങ്ങയാണ് പച്ച മാങ്ങയാണ് എടുക്കേണ്ടത് അധികം പുളിയുള്ള മാങ്ങ വേണ്ട കാരണം ഇതിനകത്ത് നമ്മൾ തക്കാളിയും പുളിയൊക്കെ ചേർക്കുന്നുണ്ട് അത് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തൊലി മുഴുവനായിട്ട് ചെത്തേണ്ട കുറച്ച് ചെത്തി കളഞ്ഞാൽ മതി എന്നാൽ മുഴുവൻ തൊലി വെക്കുകയും ചെയ്യരുത് ചില മാങ്ങയുടെ തൊലി കയ്യിൽ ഭയങ്കരമായിട്ട് കയ്ക്ക
സാമ്പാർ നമ്മുടെ പാകത്തിനായി വന്നിട്ടുണ്ട് കണ്ടോ മാങ്ങയൊക്കെ വെന്തിട്ടുണ്ട് മാങ്ങ ഒത്തിരി വെന്തുടഞ്ഞു പോവരുത് അതുപോലെ വെന്ത് കിട്ടിയാൽ മാത്രം അതി അങ്ങോടഞ്ഞു പോവണ്ട അപ്പോൾ നമ്മുടെ സാമ്പാർ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കായപ്പൊടിയാണ് അതൊരു കാൽ ടീസ്പൂൺ സാമ്പാർ അല്ലേ നല്ല കായത്തിന്റെ ഫ്ലേവർ ഉള്ളത് നല്ലതല്ലേ ഒരു കാൽ ടീസ്പൂൺ വരെ ചേർക്കാം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ശർക്കരയാണ് ശർക്കരയോ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കാം അതി പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോ ഇത് അധികം പുളി ഇല്ല എനിക്ക് ആ പാകത്തിനുള്ള പുളിയാണ് അപ്പോൾ എന്നാലും ഒരുചൂടി ആ ഒരു പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ശർക്കരയോ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ശർക്കരയാണ് ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ ശർക്കര ശർക്കര കൂടി ചേർത്തിളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ ഉച്ചക്കത്തെ കൊണ്ട് സ്ഥിരം കഴിക്കുന്ന സാമ്പാർ കഴിച്ച് മടുക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാമ്പാറാണിത് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് പച്ചമാങ്ങയാകുമ്പോൾ എല്ലാവരും ഓർക്കും ഭയങ്കര പുളിയായിരിക്കും അതുപോലെ തക്കാളി ചേർക്കുന്നുണ്ടല്ലോ പുളിയായിരിക്കും എന്നൊക്കെ വിചാരിക്കും ഒന്നുമില്ല എല്ലാം പാകത്തിനാണ് അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടി അറിയിക്കണേ അപ്പോൾ നമുക്ക് അടുത്തൊരു വിഭവമായി ഉടൻ തന്നെ കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി